ഉടമസ്ഥന്മാരെന്ന് വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരവരുടെ മുതൽ നന്നാവണം എന്നുള്ളൊരു രീതിയാണ്. വ്യക്തിപരമായിട്ട് നമ്മളോട് ചോദിക്കാറില്ല, ഇന്നേ നാളിവരായിട്ട് ചോദിക്കാറില്ല നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനും എന്തെങ്കിലും സാഹചര്യ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ ഇത്ര വർഷത്തിനിടയ്ക്ക് കണ്ടിട്ടുള്ളൂ. ചേട്ടാ, നമ്മൾ പാർത്ഥൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? പാർത്ഥൻ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ ഒക്കെ രാജീവേട്ടൻ്റെ സുഹൃത്തുക്കളാണല്ലേ, നിങ്ങളൊക്കെ എപ്പോഴും രാജീവേട്ടൻ്റെ കൂടെ ഉണ്ടോ? ഇവിടെയൊക്കെ ചെന്നാലൊക്കെ ഉണ്ടോ? ഇടയ്ക്ക് ഉണ്ടല്ലേ, എപ്പോഴും ഉണ്ട്. രാജീവേട്ടൻ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടല്ലേ, ഒത്തിരി പേർ, ഒത്തിരി അതെ, എല്ലാ പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഉണ്ട് അല്ലേ രാജീവേട്ടൻ്റെ സുഹൃത്തുക്കള്. ചേച്ചി, ഇവരെല്ലാവരുമായിട്ട് എല്ലാവരും കൂട്ടാണല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ രാജേട്ടെ, ഇവരൊക്കെ ഇത്രയും പേര് ഇരിക്കുന്നു, അപ്പൊ ഇവർക്കും ഒക്കെ ഒരു സങ്കടകരമായ കാര്യമായിരിക്കും നമ്മുടെ പാർത്ഥന്റെ അല്ലേ. പിന്നെ പാർത്ഥനിൽ നിന്ന് ഇറങ്ങി, അത് കഴിഞ്ഞ് പിന്നെ അനന്തനായിരുന്നു. എന്തായിരുന്നു അനന്തന്റെ ഒരു പ്രത്യേകത? അനന്തന്റെ ഒരു, ഞാൻ ആദ്യമേ തന്നെ അനന്തനെ അഴിക്കാനാണ് പോയത്. അത് ശരി, ആദ്യമേ അനന്തനെ അഴിക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടാണ്. പിന്നെ ചെറിയ സാങ്കേതിക നമുക്കത് പറയാൻ പറ്റത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാല് ആ ഒരു സന്ദർഭത്തിൽ മണിയേട്ടൻ അവിടെ നിന്ന് ഇറങ്ങുകയുണ്ടായി. പിന്നീട് എന്നെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ പറയുന്നത് പാർത്ഥൻ്റെ കാര്യമാണ്. അപ്പം ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്കെന്താ ബുദ്ധിമുട്ട്, അതും ആനയല്ലേ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല, ഞാനതിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അതിനെ കൊണ്ട് നേടാൻ പറ്റിയില്ല, അത്ര ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് സങ്കടം സങ്കടം അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അത് കഴിഞ്ഞ് അനന്തനെ അഴിക്കാൻ വേണ്ടി വിളിച്ചു, ആന മതപ്പാടില്ലായിരുന്നു. നിര്യാണം കഴിഞ്ഞപ്പോഴേക്കും ഞാനാണ് പിന്നെ അഴിക്കുന്നത്. നല്ല അനുഭവം, കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല പൂരങ്ങൾ, നല്ല നല്ല പൂരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതിൽ ഏറ്റവും നല്ല പൂരങ്ങളായിരുന്നു ആനകൾ കിട്ടിയത്. കാരണം പിന്നെ തൃക്കാക്കര, പിന്നെ ഫസ്റ്റ് പരിപാടി സ്റ്റാർട്ടിങ് തൃക്കാക്കരയായിരുന്നു, തൃക്കാക്കര പരിപാടിയായിരുന്നു. തൃക്കാക്കര പരിപാടി എടുത്തു, പിന്നെ വൈക്കത്ത് അഷ്ടമി എടുത്തു. പെരുന്നേലില്ലായിരുന്നു, ഞാൻ പെരുന്നേലില്ലായിരുന്നു. പെരുന്നേല് ഞാൻ ചേർന്നതിന് മുമ്പായിരുന്നു, രാജേഷായിരുന്നു. ആ പിന്നെ അത് കൊല്ലം ഭാഗത്ത് നല്ല നല്ല പരിപാടി, ഒത്തിരി നല്ല നല്ല പരിപാടികളാണ് എടുത്തിരിക്കുന്നത്. മുത്തു എന്തായിരുന്നു അവന്റെ ഒരു പ്രത്യേകത? അവന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവം, നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. പിന്നെ ആൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം അടിക്കാൻ പാടില്ല. നമ്മൾ ഓസൊക്കെ എടുത്തിട്ട് വെള്ളം ഇങ്ങനെ അടിക്കുമ്പോഴേക്കും പുള്ളിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ചില സമയങ്ങളിലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. അത് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ഒരു പ്രത്യേകത, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കി ചിട്ടവട്ടങ്ങളൊക്കെ നല്ല എല്ലാ നല്ല കാര്യങ്ങളാണ്, ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ഒരു കുഴപ്പമില്ല, നല്ല എല്ലാം കൊണ്ടും. ഞാനൊക്കെ ഇവിടെയൊക്കെ ഇത്തനത്തൊക്കെ ആദ്യമേ ആന വരുമ്പോഴേക്കും കൊല്ലം ഷാജിലെ നിൽക്കുമ്പോഴേക്കും ഇവിടെ ഈ ആന വരുമ്പോഴേക്കും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അന്നൊക്കെ കൊടുമുടി എന്നാണ് അറിയപ്പെടുക, കൊടുമുടി അത് ഇന്നും ഉണ്ട്, കൊടുമുടി കൊടുമുടി തന്നെയാണ് ആ അറിയപ്പെടുന്നത്. ഞാൻ നിന്ന് നോക്കിയിട്ടുണ്ട്, കാരണം നമ്മുടെ സമിതി എന്ന് പറഞ്ഞാൽ ചാലത്തറ ശ്രീകൃഷ്ണ സമിതിയാണ്, അവിടെയാണ് ഈ ആന ഫസ്റ്റിൽ വരുന്നത്. അടുപ്പിച്ച് ഒരു മൂന്നാലഞ്ച് കൊല്ലത്തൊക്കെ വന്നിട്ടുണ്ട് ആന. അപ്പോഴൊക്കെ നമ്മൾ ഈ ആന തന്നെയായിരുന്നു അന്ന്. അതിനെ ചൊല്ലി ഇവിടെ ഒരു വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് ആന മത്സര സമയത്ത്. അത് ശരി, അന്ന് ഈ ഗജമേള അങ്ങനെ ആയിട്ടില്ല, എല്ലാ ആനകളും കൊണ്ട് നിരത്തി തലയ്ക്കെട്ട് കെട്ടിയിട്ട് നിർത്തി മത്സരിപ്പിക്കുക, മത്സര ഈ ആനയൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. അതായത് നല്ല ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ആനയെ. പിന്നെ നമുക്ക് ഇതിനൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ ഇതിനെയൊക്കെ ഒന്ന് കിട്ടും, ആ അതിനെയൊക്കെ ഒന്ന് അഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം അതൊക്കെ സഫലമായിട്ടുണ്ട് എല്ലാം തീർച്ചയായിട്ടും. ഇവൻ്റെ ഒപ്പം ഉള്ള ഒരു അനുഭവം, ഇപ്പം അനന്ത പത്മനാഭൻ്റെ ഒപ്പം ഉള്ള അനുഭവം, ഞാനൊരു വീഡിയോ കണ്ടതാണ്. അവനും ആണെങ്കിലും ഒരു നിലവ് അല്ലേ, നമ്മളൊന്ന് പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ പുള്ളി നല്ല ഹൈറ്റിൽ നിൽക്കും. അതും പുള്ളിയുടെ പഴയ കിട്ടിയ ട്രെയിനിങ്ങും അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ളതാണോ? ആനയുടെ നല്ല പ്രായത്തിലാണ് ആന ഇവിടെ വരുന്നത് തന്നെ, കൊല്ലത്തുവരുന്നത് നല്ല പ്രായത്തിൽ തന്നെയാണ്. പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിലേ എന്ന് പറയാൻ പറ്റത്തില്ല, ആന ഇവിടെ വന്ന് ആ പ്രായത്തിൽ വന്നു കഴിയുമ്പോഴേക്കും ആനയ്ക്ക് അതുപോലെ നല്ലൊരു അനുഭവങ്ങൾ കഴിഞ്ഞ് ആനെ കെട്ടിപ്പഴിക്കാൻ ആനക്കാരാണെങ്കിലും അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ ആനയ്ക്ക് അത്യാവശ്യം വാശിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട് കാര്യങ്ങൾ, വാശിയും മത്സരത്തിനാണല്ലോ, എന്തിനാണല്ലോ നല്ല വാശിയും കാര്യങ്ങളൊക്കെ. നല്ല വാശിയും പുള്ളിയോടൊപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മത്സര പൂരത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൂരത്തിന് പോയതിൻ്റെ ഒരു അനുഭവം പറയാമോ? അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് വടക്കോട്ട നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല നല്ല ആനകളൊന്ന് മത്സരിക്കാറുണ്ടല്ലോ. അപ്പം പിന്നെ നമുക്കാണേലും ഒരു വാശിയുണ്ട്.
അങ്ങനെയുള്ളതുകൊണ്ട് അല്ലാതെ പ്രത്യേകിച്ച് നമ്മളൊരു പരസ്പരം മത്സരം നമുക്ക് ഇതുവരായിട്ട് ഉണ്ടായിട്ടില്ല. പുരപ്പറമ്പിൽ ചെന്നുമ്പോഴേക്കുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പുള്ളിക്ക് എന്താ, പുള്ളിക്ക് വേറെ ഭക്ഷണ കാര്യത്തിലൊക്കെ പുള്ളിക്ക് എന്താ ഇഷ്ടങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടോ? പ്രത്യേക ശരാശരി ഓരോ ആനകൾക്കും എല്ലാ ആനകൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ആനക്ക് എന്തെങ്കിലും സ്വഭാവത്തിൽ എന്തെങ്കിലും സ്വഭാവ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നടുത്ത് ഒരാൾ തന്നെ പലപ്പോഴും എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, രാജീവ് ആനയെ കെട്ടി വാറാക്കിട്ട് വേണം ലോറിയിൽ ഇങ്ങനെ കയറ്റാനെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് പേരോട് തൃക്കാക്കരയിലായിരുന്നു, ആനയെ അഴിച്ചിട്ട് ഫസ്റ്റ് പേരോട് തൃക്കാക്കരയില്ല. അപ്പൊ അങ്ങനെ കേറിയപ്പോഴേക്കും ഞാൻ ആടെ മേളിൽ കയറിയാ വന്നിരുന്നത്, ലോറിയുടെ അടുത്ത് വരെ ഞാൻ വന്നായിരുന്നു. ലോറി അടുത്ത് നിന്നപ്പോഴേക്കും ഈ കൂട്ടത്തിൽ നിന്നവർ എന്നെക്കാട്ടിലും രണ്ടു വർഷം കൂടെ ഉണ്ടായിരുന്ന ഉണ്ണി വരെ ഇങ്ങനെ പറഞ്ഞു, ആന കെട്ടി വാറാക്കിട്ടാ ചേട്ടാ കേട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ചങ്ങല തള്ളി ലോറിയുടെ അടുത്ത് വന്നിട്ട്. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരു ആനയാണെങ്കിൽ ലോറിയുടെ അടുത്ത് വരുമ്പോഴേക്കും ആനകൾക്ക് തെറ്റാം. പക്ഷെ അത് കാണിച്ചില്ല ആന, ലോറിയുടെ പുറകെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ചങ്ങല തള്ളി. എന്നാൽ നിങ്ങൾ കുളിപ്പിക്കൂ, ആന പുറകിലൊരു മരമുണ്ട് അവിടെ കൊണ്ട് കുളിത്തി. കുളിത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കെട്ടി വാറാക്കിയൊന്നുമില്ല. അപ്പം തന്നെ ആനോട് കയറാൻ പറഞ്ഞ ആന കയറി. സിമ്പിളായിട്ട് ആനയ്ക്ക് ഒരു വിഷയമില്ല, ആന കയറി. കയറി കഴിഞ്ഞ് പിന്നെ ഇറക്കാൻ നേരത്താണേലും ആന ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് തൃക്കാക്കരയിൽ നിന്ന് കയറാൻ നേരത്താണേലും ഞാൻ ഇതുപോലെ കെട്ടിയിട്ട് വാറാക്കിയിട്ടൊന്നുമില്ല. ആനോട് കയറാൻ പറഞ്ഞു, ഒരാളെ മേലിൽ വെക്കുക, നമ്മൾ ചൂട്ടി നിൽക്കുക, തോട്ടി മേടി നമ്മൾ ചൂട്ടി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആന കയറും. ആനയ്ക്ക് ഒരു അറപ്പുമില്ല, വെറുപ്പുമില്ല, ഒന്നുമില്ല, സിമ്പിളായിട്ട് ആന കയറി വരും. പിന്നെ ഇതൊക്കെ നമുക്ക് നിത്യമായിട്ട് നമ്മൾ കൊണ്ടു കിടക്കുമ്പോഴേക്കും നമ്മൾ ചുമ്മാ ഇരിക്കുന്നവർക്ക് ഒരു തോന്നലാണത്, ഇതൊക്കെ ഒരു തോന്നല. പക്ഷെ നമ്മളല്ലേ കൊണ്ടുനടക്കുന്നത്, നമുക്കല്ലേ അറിയുള്ളൂ ആന ഏത് രീതിയിൽ എങ്ങനെയാണെന്ന്, നമുക്കല്ലേ അറിയുള്ളൂ, അത്രേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ കൊണ്ടുനടന്നത്തോളം കാലം, അതായത് ഞാൻ പല സ്ഥലത്ത് വെച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ കയറ്റാറില്ല. ഞാൻ ആന വെറും സിമ്പിളായിട്ട് തന്നെയാണ് കയറ്റാറ്. കൂടെ ഉള്ളവനോട് മേലെ ഇരിക്കാൻ പറയും, നമ്മൾ ചൂട്ടി നീക്കും, വണ്ടി എടുത്ത് തരുമ്പോൾ നേരെ കയറ്റി കൊണ്ടുപോകാന്നുള്ളതുള്ളൂ. അല്ലാതെ അതൊക്കെ ഒരു വെറും വേറൊരു അവരെ മനസ്സിൽ തോന്നിയൊരു ചിന്താഗതി, ആ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല ആനയ്ക്ക്. ആനയ്ക്ക് കയറാൻ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചുകൊണ്ടല്ലേ ഇതിങ്ങനെ പറയുന്നത്. ഇപ്പം ഇതിൽ പറഞ്ഞപ്പോഴാണ് ഒരുപാട് ഇപ്പം ചിലർ പറയുന്ന ഒരുപാട് ബന്ധനങ്ങൾ ആണ് ആൾക്കാർ ചില ആനകളെ കൊണ്ട് നടക്കുന്നത്. ചില പാപ്പാന്മാർ എന്നാൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വിടും അല്ലേ? രാജീവേണ ഒരു രീതി എങ്ങനെയാണ് ആനകളെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക്? ആനകൾക്ക് കഴിവതും ഫ്രീഡം കൊടുക്കുക, ഫ്രീഡം കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മൾ കെട്ടിയിട്ട് നമ്മൾ കഴിവതും ബന്ദോസിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു രീതിയിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബന്ദോസ് ഇല്ല വേണ്ടെന്നല്ലേ പറയുന്നത്, നമ്മുടെ ഒരു സുരക്ഷതാണ് നമ്മൾ നോക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആനകൾക്ക് നമുക്കൊരു ഫ്രീഡം കൊടുക്കുമ്പോൾ ആനകൾക്കാണെങ്കിലും മനസ്സിലാവും, നമ്മൾ കൊണ്ടുനടക്കുന്ന രീതിയിലും കാര്യങ്ങളും മനസ്സിലാവും, തീർച്ചയായിട്ടും നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ കെട്ടി പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാരായണകുട്ടി ആന ആദ്യത്തൊക്കെ ഞാൻ അഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു, ഓ അതിൻ്റെ അടുത്ത് ആര് പോകരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അതങ്ങ് അത് അതൊക്കെ ഒന്നും വേണ്ട. നമ്മൾ ആനക്കാർ നിൽക്കുമ്പോഴേക്കും ആരെങ്കിലും പലവട്ട് വരുമ്പോഴേക്കും ജോ അതിൻ്റെ അടുത്ത് പോരുത് കേട്ടോ, അങ്ങനെ ഇങ്ങനെ ഞാൻ പറയും, ഇങ്ങോട്ട് വാ, നിങ്ങളിങ്ങോട്ട് വാ, നിങ്ങൾ ഈ ആനയ്ക്ക് നിങ്ങൾ പഴം കൊടുക്ക്, പഴം കൊടുത്ത്. കാരണം വെച്ചാൽ ജനങ്ങളുമായിട്ട് ഒന്നും അറിയണം, ആനയുടെ ഉള്ളിൻ്റെ അറപ്പൊന്നും മാറി കിട്ടണം. കാരണം നമ്മൾ പിടിച്ചു കൊണ്ട് നടക്കുമ്പോഴേക്കാണ് ഈ കുഴപ്പം. നമ്മൾ ഒരു സദസ്സിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മാറിക്കോ 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 എന്നിങ്ങനെ പറയേണ്ട കാര്യമില്ല. ആനകളെ നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കണം, പൊതുജനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. കാരണം പൂരപ്പുറമ്പിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ എന്നും പറഞ്ഞ് എല്ലാ ആനയും ഒരുപോലെ കാണരുന്നല്ല ഞാൻ പറയുന്നത്. ഏതാ എന്നാലും ഇത് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാണ്. കാരണം വെച്ചാൽ നമ്മള് അറച്ച് നിൽക്കുമ്പോഴേക്കും മാറിക്കോ എന്ന് പറയുമ്പോഴേക്കും ആനയ്ക്ക് ഒരു ആ കൊള്ളാലോ, അപ്പൊ നമുക്ക് അവനെ അങ്ങ് ആനകളെ ജനങ്ങളിൽ നിന്ന് ആ ഒരു വ്യത്യാസം കുറച്ചൊന്ന് അടുപ്പിച്ച് നിർത്തുവാണെങ്കിൽ അങ്ങനെയുള്ള ഞാൻ നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ആരെന്താണെന്ന് പറഞ്ഞാല് ഒരുപാടായിട്ട് എന്താണെന്ന് പറഞ്ഞു നമ്മള് ഇത് കൊടുക്കും, അത് അടുത്ത് നിർത്തി നിങ്ങൾ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നല്ലല്ലേ? ആളുകൾ കുറച്ചുകൂടെ ഉത്സവപ്പറമ്പിലൊന്നും വലിയ കുഴപ്പക്കാരല്ലാതെ അങ്ങനെയൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾ മാറി നിൽക്കുക, അത് ഡേഞ്ചർ, അങ്ങനല്ല. അപ്പം അങ്ങനെ ഇതിപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും ആനയ്ക്ക് കൊടുക്കുക, അത് ആനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ, അത് ആനയ്ക്ക് ആ ഒരു ചിന്താഗതി വരുമോ, ഭക്ഷണം കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പിന്നെ നമ്മൾ അംഗീകരിക്കാതെ വരുമ്പോഴേക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചത് മാത്രമേ എന്നും പറഞ്ഞ് നമ്മൾ പാപ്പാനോട് ചോദിക്കാതെ കയറി ചെല്ലുന്നതും വലിയൊരു തെറ്റാണ്. നമ്മളോട് ചോദിക്കാം പാപ്പാനെ ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ കൊടുത്തോളൂ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. രാജുവേട്ട, അപ്പം നമ്മൾ അനന്തനെ പറ്റി സംസാരിച്ചു, അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വിഷ്ണുനാരായണനിൽ വന്നിരിക്കുന്നല്ലേ? വിഷ്ണുനാരായണനോടൊപ്പം ഒരു രണ്ടാമത്തെ
യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ. എങ്ങനെയുണ്ടായിരുന്നു അവന്റെ ഒരു ഒരു ചേഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? വിഷ്ണുനാരായണൻ നിങ്ങൾ ഇത്തിത്താനംകാരുടെ നിങ്ങളുടെ ഒരു കുട്ടി, അവനൊരു മാറ്റം? മാറ്റം ചെറുപ്പത്തിൽ ഞാൻ അന്ന് കൊണ്ടു നടന്നതിൽ ഒരുപാടൊക്കെ വ്യത്യാസം ഉണ്ടാകും. വ്യത്യാസമുണ്ട് ഇപ്പം, കാരണം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുട്ടിത്തമുള്ള സമയത്തായിരുന്നു ആന വന്നതും കാര്യങ്ങളൊക്കെ, അതിൻ്റേതനുസരിച്ചുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നല്ല പുള്ളിയായിട്ട് ഇപ്പൊ നമ്മളൊന്ന് സിങ്കായി വരുന്നു വീണ്ടും അല്ലേ? വീണ്ടും ഒരു ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഷൂളൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ആണെങ്കിൽ ഭയങ്കര രസം, ഞങ്ങൾക്കൊരു നല്ല അനുഭവം തന്നെയായിരുന്നു. നിങ്ങൾ ഇത്രയും നാളുമായിട്ടും ആ ഒരു ഓർമ്മ അവൻ്റെ എവിടെയോ ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇനിയിപ്പം? അവനിപ്പം വളരെ ചെറുപ്പമാണ് അല്ലേ, ഇപ്പൊ ഏകദേശം ഒരു 28-30 വയസ്സോളം അടുക്കുന്നു. ഇത്രയൊന്നും ഇല്ല 28 വയസ്സ് ഇത്രയേ ഉള്ളൂ. ഇനി അതുപോലെയുള്ള ചെറുപ്പക്കാരുടെ കാലഘട്ടമായിരിക്കും അല്ലേ ഇനി വരാൻ പോകുന്നത്. നമുക്ക് ഞങ്ങളും വിഷ് ചെയ്യുന്നു ഒരു നല്ല ഭാവി അവനും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. രാജീവേട്ടൻ ഒരുപാട് നാളെ ആനപ്പണിയിലോട്ട് വന്നിട്ടില്ലേ, എന്തെങ്കിലും ഒരു പണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദിവസം വന്നിട്ടുണ്ടോ? അല്ല അത് എനിക്ക് മാത്രമല്ല, എൻ്റെ എന്നെപ്പോലെ തന്നെ എല്ലാ തൊഴിലാളികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു ഒരു സങ്കടം എപ്പോഴും. അതെ ചേട്ടാ, ചേട്ടനിപ്പം ഏകദേശം ഒരു 25 കൊല്ലത്തിന് മേളിലായില്ലേ ഈ പണിയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അന്നും ഇന്നും നിങ്ങൾ വന്നപ്പോൾ ഉള്ള പണിയും ഇന്നത്തെ പണിയിലും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് എന്ന് ചേട്ടൻ്റെ ഒരു ചെറിയൊരു ദൃഷ്ടിയിൽ എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങൾ എന്നൊന്ന് പറയാം. ഇപ്പോഴത്തെ ഇപ്പം ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഞാനൊക്കെ പണിക്കെടുക്കുമ്പോഴേക്കും നമ്മൾ നല്ല നല്ല ആനക്കാരുടെ കൂടെ നടന്ന് ഉള്ള ശീലമുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പം അവർക്ക് അറിയത്തില്ല, പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ആനപ്പണിയും പണ്ടത്തെ ആനപ്പണിയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പണ്ടാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂപ്പിൽ പണിക്ക് പോയിരുന്നു, അപ്പോൾ മേളിലിരുന്നാണ് കൂടുതൽ ചിട്ടവട്ടങ്ങളും കാര്യം കാലനക്കാനും ഒക്കെ കറക്റ്റ് അറിയാം. എന്നാൽ ഇന്നത്തെ തലമുറയിൽ പെട്ടവർക്ക് അതിനൊരു അവസരം കിട്ടുന്നില്ല, അവർക്ക് എഴുന്നള്ളിപ്പ് മാത്രമായി മാറുന്നു അല്ലേ? അത് അപ്പം അവരോട് പറഞ്ഞാൽ അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും, കഴിഞ്ഞ ദിവസം തന്നെ അല്ല, കുറേ എൻ്റെ കൂട്ടത്തിൽ വന്നൊരു പയ്യനോട് ഞാനിങ്ങനെ ചോദിച്ചു, എടന്ന ഒരു ചകിരി എത്രയെന്ന് പറഞ്ഞപ്പോഴേക്കും അവനത് അറിയത്തില്ല. കാരണം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല. അവരത് എന്നാൽ ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മളൊരു വക്ക കെട്ടാനാണെങ്കിലും ശരി, വക്ക ഈ വക്ക കെട്ടുക എന്ന് മാത്രമല്ല, ചങ്ങലെടുത്ത് തടിക്ക് കെട്ടുക മാത്രമല്ല, ആ വക്ക ഉണ്ടാക്കാൻ ആരോട് വെച്ചാലും അവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. രാജീവേട്ടൻ്റെ അടുത്ത് പണി പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വരാറുണ്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു തലമുറയിലെപ്പെട്ട. ഇപ്പം അവരോട് എന്താണ് ഉപദേശം, അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാറ്? അവരെ നല്ലോണം ഉദ്ദേശിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഒരുപാട്. കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഒരു പയ്യൻ ചേട്ടാ ഞാൻ വരട്ടെ, ഞാൻ ചേട്ടനോട് നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ ഇതിപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെന്ന് പറഞ്ഞ് നമ്മളിത് ചിന്തിക്കേണ്ടത് ഇപ്പോഴല്ല. നമ്മളൊരു ആനപ്രാന്ത് മൂത്ത് നിങ്ങൾക്ക് എന്ത് ആനക്കാരനാവണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം നിങ്ങൾ വരുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലേ വരുന്നത് എന്നും കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കണം ആദ്യമേ. ഞാനെന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് നമുക്ക് ഇതിനോട് ക്രേസ്, ആ സമയങ്ങളിൽ നമ്മൾ എടുത്ത് ചാടിയതാണ് നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞ്. പണി മോശമല്ല എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും, പണി ഒരിക്കലും മോശമല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ വരുമ്പോഴേക്ക് അവർക്ക് തോട്ടി മടി എടുക്കണം, കൂടെ നടക്കണം, ആനപ്പുറത്ത് കയറണം, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ. അല്ലാതെ ആനയുടേതായിട്ടുള്ള ഒരു പണിയെടുക്കാൻ അവർക്ക് പറ്റത്തില്ല ഒരിക്കലും. അതായത് ആനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് പണിയുക, അതല്ല താല്പര്യം. അതല്ല, അവർക്ക് തോട്ടിമടി എടുക്കുക, കൂടെ നടക്കുക, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക, ഇതൊക്കെ അവരുടെ താല്പര്യം. അല്ലാതെ പണി പഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലല്ല അവർ വരുന്നത്. അതൊക്കെ നമ്മൾ അത്ര ചെറുപ്പത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട്. പിന്നെ എന്നാ പറയുന്നത്, ഇപ്പം ഒരു ആനയൊക്കെ നമുക്കിത് എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കതൊന്നും പറ്റത്തില്ല. നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു പരിപാടിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു പണിക്കാണെങ്കിലും എന്താണെന്ന് നമുക്കത് കണ്ടറിഞ്ഞ് ഒരുത്തനുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പക്ഷേ ഇത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. രാജീവേടിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ അഭ്യസിക്കണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഇതിന് ഇന്നത്തെ തലമുറ കാണിക്കേണ്ട നല്ലൊരു ക്ഷമയായിരിക്കും അല്ലേ? ക്ഷമ അവർക്ക് ക്ഷമയില്ലല്ലോ. അവർക്ക് വന്ന ഉടനെ അവർക്ക് ആ ഒരു ഇതെല്ലാം അവർ ശ്രദ്ധിക്കുന്നു. ഇതിപ്പം നമ്മൾ ഈ തൊഴിൽ സംബന്ധിച്ച് നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതെടുക്കടാ അല്ലെങ്കിൽ ഇത് എടുക്കട, അപ്പോൾ അവർ ആജ്ഞാപനം എന്ന് പറഞ്ഞു, അതായത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഓ ഈ പുള്ളൂർ ഇങ്ങനെയാണോ അല്ല അങ്ങനെ. അതാ പക്ഷെ അവർ മനസ്സിലാക്കുന്ന ഒരു ബോധം അവർക്കില്ല.
നമ്മൾ ശരിക്കും നല്ല രീതിയിലായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് ചിന്തിക്കാനുള്ളൊരു ബോധം അവർക്കില്ല. അവർക്കത് പെട്ടെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴും അവര് കണക്കെടുക്കുന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം. പിന്നെ അവർക്കാണെങ്കിലും ഇന്നിപ്പം എഴുന്നള്ളിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം ശരാശരി ഇപ്പം തൊഴിലറിയാവുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാ തലയെക്കെട്ട് കെട്ടാൻ അറിയാവുന്നവരാണെങ്കിൽ മരത്തേക്കാരൻ അറിയാവുന്നതാണെങ്കിൽ ഇപ്പം ബുദ്ധിക്കാണ് കളിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഇല്ലേ പിന്നെ അതിനോട് നിന്നിട്ട് കാര്യമില്ല. പരിപാടി ഡെയിലി പരിപാടി ഉണ്ടെങ്കിൽ അതിനോട് നിന്നിട്ട് പ്രയോജനമുണ്ട്. അങ്ങനെയും ചിലവരുണ്ട്, അങ്ങനെയും ചിലവരുണ്ട്. എന്നാലും വന്ന ശിഷ്യന്മാരിൽ ഇന്നും അടുത്ത് നല്ല ബന്ധം പുലർത്തുന്ന ആരൊക്കെയായിട്ടായിരിക്കും? ഞാനിന്ന് ബന്ധം പുലർത്തുന്നത് നമ്മുടെ ചേർത്തലയിലെ പ്രശാന്താണ്. പ്രശാന്താണ് എന്താണ് പ്രശാന്തിലെ ഒരു നല്ല കാര്യം? കാരണം ഞാൻ ഇപ്പൊ ഈ ശിഷ്യന്മാരെന്ന് പറഞ്ഞല്ലോ ഒരുപാട് ഒത്തിരി പേര് നമ്മുടെ കൂടെ നടന്നിട്ടുണ്ട്. പക്ഷെ അവരാരിപ്പ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും ഒക്കെ അവനെയാണ്. കാരണം വെച്ചാൽ അവനൊരു ഇത് കൊണ്ടൊന്നും അല്ല, പക്ഷെ ആശാൻ എന്നുള്ള സ്ഥാനം അവൻ അന്നും ഇന്നും എനിക്ക് തരുന്നുണ്ട്. കാരണം എപ്പൊ വിളിച്ചാൽ ആശാൻ എന്നുള്ള വിളി മാത്രമല്ല, വിളിയിൽ മാത്രം കാര്യമില്ല, തൊഴിലിൽ അവനത് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ ഏതൊരു ആന അഴിച്ചെന്ന് പറഞ്ഞാലും ഏത് രീതിയിലാണെന്ന് പറഞ്ഞാലും ഇപ്പം ഒരു ആന അഴിക്കാൻ പോവാണെങ്കിൽ തന്നെയാണെങ്കിലും അവൻ എന്നെ വിളിച്ചിട്ട് ആശാനെ ഞാൻ നാളെ ആന അഴിക്കുകയാണ്, അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എപ്പോഴാണ് അവൻ ഏതൊരു ആന ഇപ്പം സ്ഥിരം നിൽക്കുന്ന ആനയാണെങ്കിലും നീരും നഴിക്കാനാണെങ്കിലും പിന്നെ പുതുമയല്ല പഴമയുള്ള പഴമയെന്ന് പറഞ്ഞു പറഞ്ഞാൽ അവൻ ഏതൊരു വിധത്തിലാണല്ലോ അവൻ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ആശാനെ. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ഒരു ശിഷ്യനെ പറ്റി മറ്റു പല ആൾക്കാരും നല്ലത് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ? പിന്നെ ഇന്നയാളുടെ കൂടെ നിന്നിട്ട് അയാൾ നന്നായിട്ട് പണി പഠിച്ചു അല്ലെ അയാൾ നല്ല പണിയിൽ ഇപ്പോൾ നല്ല ആനയ്ക്ക് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ? അപ്പം അവരങ്ങനെ തന്നെ പോട്ടല്ലേ. ഇപ്പൊ ഇനിയും ശിഷ്യന്മാര് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാനിപ്പം എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ആത്മാർത്ഥത തൊഴിലിനോടൊരു ആത്മാർത്ഥത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനേ ഉള്ളൂ. ഈ ആനപ്പണിക്ക് വന്നു അല്ലേ? ആനപ്പണിക്ക് വന്നില്ലായിരുന്നെങ്കിൽ മറ്റെന്ത് പ്രൊഫഷൻ ആയിരുന്നു കൂടുതൽ ഇഷ്ടം? അത് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ വണ്ടിയൊക്കെ ഓടിക്കും, വണ്ടിയൊക്കെ ഓടിക്കും, പിന്നെ അതുപോലെ ഞാൻ മിക്ക പണിക്കും പോകും, എല്ലാ പണിക്കും ഞാൻ പോകാറുണ്ട്. നമുക്ക് ഇന്ന പണിയും നമുക്ക് അങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അച്ഛനപ്പന്മാരെ എന്തെങ്കിലും ഒരുപാട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, അപ്പൊ അത് നമുക്ക് ഇല്ല. അത് കാരണം നമുക്ക് എന്തായാലും ഏതൊരു പണിയാണ് നമ്മൾ പോകും. ഇന്നത്തെ ഈ ഒരു നമ്മുടെ മേഖല മൊത്തത്തിലൊരു പ്രതിസന്ധിയിലൂടെയാണല്ലോ പോകുന്നത്. അപ്പം പാപ്പന്മാരുടെ കുടുംബത്തിനും ഒക്കെ ഒരുപാട് ഓണേഴ്സിനും ഒക്കെ ഒരുപാട് കാരണം ആനകളുടെ എണ്ണമൊക്കെ കുറയുന്നു, ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആനകൾക്ക്. അപ്പം രാജീവേണ്ടനെ ഒരുപാട് ആനകളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു അല്ലേ, കൊണ്ടു നടക്കാൻ പറ്റി പരിചരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എന്താണ് ആരോഗ്യപരമായി ഏറ്റവും അത്യാവശ്യമായിട്ട് ഉടമകളും അല്ലെങ്കിൽ ആനയെ നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് ഇപ്പോഴും ഞാൻ ഇത്ര വർഷം കൊണ്ടു നടന്ന ആനകളിൽ അങ്ങനെ ഉടമസ്ഥന്മാരെന്ന് വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരവരുടെ മുതൽ നന്നാവണം എന്നുള്ളൊരു രീതിയാണ്. വ്യക്തിപരമായിട്ട് നമ്മളോട് ചോദിക്കാറില്ല, ഇന്ന നാഴിവരായിട്ട് ചോദിക്കാറില്ല നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനും എന്തെങ്കിലും സാഹചര്യ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ ഇത്ര വർഷത്തിലേക്ക് കണ്ടിട്ടുള്ളൂ. കാരണം നമ്മളോട് ചോദിക്കാറില്ല. കാരണം അവർക്ക് അവരുടെ മുതലിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അത് പക്ഷെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവര് അന്വേഷിക്കാറില്ല. നമ്മുടെ മനസ്സ് ഒന്ന് അല്ലെങ്കിൽ നമ്മളോട് ഒന്ന് ചോദിക്കുക നമ്മള് സന്തോഷവാനാണോ, അതെ 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 നമ്മള് സന്തോഷവാനാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് അങ്ങനൊന്നും ചോദിക്കാറൊന്നുമില്ല. അവരുടെ ചിന്താഗതി ഇന്നിപ്പം ഞാൻ വന്ന് നാളെ ഇപ്പം പോവുമോ, പോയി കഴിഞ്ഞ് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാ. കാരണം നമ്മൾ ഒരു കൊല്ലം രണ്ടു കൊല്ലം പണിയെടുത്ത് കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരും ഉടമസ്ഥന്മാരും ഉണ്ട്. എന്നാലും അവരുടെ പൊതുവെ വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവര് നമ്മളോട് അങ്ങനൊന്നും പെരുമാറാത്തത്. പക്ഷെ എന്നാലും അവര് കുറച്ചുകൂടെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഇടപഴകി അല്ലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇത് പോവുകയാണെങ്കിൽ കുറച്ചു നാളുകൂടെ നന്നായിട്ട് നമുക്ക് പിന്നെ. കാരണം നമ്മൾ നല്ല രീതിയിലാണ് പോകുന്നെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അവരുടെ മുതലിനെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് ചെയ്യാമെന്നുള്ളത് 100-100% ഉറപ്പാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴേക്കാണല്ലോ നമ്മൾ അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത്. ആനയ്ക്കും ഗുണമാണ്, ആനയ്ക്കും ഗുണമാണ്. അപ്പൊ അത് നേരായിട്ട് ആരും അങ്ങനെ ചോദിക്കാറില്ല. ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഒരു പലപ്പോഴും ഒരാനയ്ക്ക് തന്നെ ഒരു സീസണിൽ പല പാപ്പാമാർ വരുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് ആനയുടെ ആരോഗ്യത്തിനും വളരെയധികം ഭയങ്കര മോശമാണ്. അപ്പം കുറച്ചുകൂടെ ഉടമസ്ഥരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ ഒരു സഹകരണം കിട്ടുകയാണെങ്കിൽ ചിലപ്പം അല്ലെ, ആനകൾക്കും കുറച്ചുകൂടെ നല്ല ഒരു എവിടെയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടണം.
എവിടെയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടണം. പക്ഷെ നമ്മൾ ആ കഷ്ടപ്പാടനുസരിച്ച് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പണിയെടുക്കുമ്പോഴേക്കും നമ്മൾ ഒത്തൊരുമിച്ച ഓരോ ഉടമസ്ഥന് നമുക്ക് അതിന് ഒത്ത് നമ്മൾ കൂടെ ഇരിക്കണമെന്നല്ല, നമുക്ക് അതിനുള്ള സപ്പോർട്ട് അവരെ എപ്പോഴും തരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുവന്ന നമുക്ക് തയ്യാറാ തൊഴിലിനോട്. തടിപ്പണിയിൽ ഏകദേശം ചേട്ടൻ എത്ര നാളുണ്ടായിരുന്നു? ഞാൻ ചെറുപ്പം മുതൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അത് കൊണ്ട് തടിപ്പണിക്ക് പോവാന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ കാര്യത്തിൽ ഇപ്പം ആന ഉടമസ്ഥന്മാർ പണതാല് പപ്പാതി എന്ന് പറഞ്ഞുള്ള ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ പണത പത്ത് ദിവസം ആന നമ്മൾ വിട്ടുകൊടുക്കുന്ന കാര്യമുണ്ട്, ആനയുടെ കാര്യങ്ങൾ നോക്കിക്കോ എന്നുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പണത പത്ത് രൂപ കാശ് കിട്ടും എന്നുള്ളത് മാത്രമല്ല, ആനകൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് പണിയാണ്. ഒന്ന് ആരോഗ്യപരമായിട്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ട് എല്ലാം കൊണ്ടും ആനകൾക്ക് പണിയാണ്. പിന്നെ ഒരു പാപ്പാൻ എന്ന നിലയ്ക്ക് കഴിവ് തെളിയിക്കാനും കൂടുതലൊരു ആനകളുമായിട്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കം കൂടാനും അത് സാഹചര്യം അതാണ് അല്ലേ. അപ്പൊ നമുക്കാണെങ്കിൽ തന്നെ ഇച്ചിരി വഴക്കുള്ള ആനകളെ കൂടുതൽ കൈകാര്യം ചെയ്യാൻ കൂടുതൽ ഒരു ധൈര്യവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഒരുപക്ഷെ അതായിരിക്കും ഇന്നത്തെ ഈ തലമുറയില് ആനപ്പണിക്കാർക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ, കാരണം ഒരു ഒരു വക്ക കെട്ടാനോ അല്ലെങ്കിൽ വക്കയ്ക്ക് കടി കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. തടി പിടിക്കും, ആന തടി പിടിക്കുമായിരിക്കും, പക്ഷെ അത് പണിയിപ്പിക്കാൻ കുറെ രീതികളും കാര്യങ്ങളും ഉണ്ട്. ആനയുടെ ശരീരം അനുസരിച്ച്, ആനയുടെ ശരീരപ്രകൃതി അനുസരിച്ച് അതിനൊരു വശം കറിയും. ഈ തടി എങ്ങനെ ഏത് രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ തടി മുന്നോട്ട് വരും എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വേണം. അല്ലാതെ ചുമ്മാ അങ്ങോട്ട് ചെന്നിട്ട് തടിക്ക് വക്ക കെട്ടിയിട്ട് എടാനെ അല്ലെ കടിയാനെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വരച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ആ തടി അവിടെ കിടക്കുമ്പോഴേക്കും ഏത് രീതിയിൽ ആനയെ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. ഇച്ചിരി നമുക്ക് ഇച്ചിരി കൂടെ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഒരുപാട് സുഹൃത്തുക്കൾ പല തലമുറയിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നും നമുക്ക് എപ്പോഴും ഒരു എപ്പോഴും രാജീവേട്ടന്റെ ചുറ്റും ഒരു സുഹൃത്തുക്കളെ ഉണ്ടോ? ഉണ്ട്. കാരണം ഈ ആനപ്പണിക്ക് ഇറങ്ങിക്കൊണ്ടാവോ, അല്ലാതെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, നമ്മൾ അത്യാവശ്യത്തിന് സഹകരിക്കുന്ന കൂട്ടുകാരേ ഉള്ളൂ നമുക്ക് എല്ലാവരും. നമ്മൾ അവരെ അങ്ങനെയേ കാണുന്നുള്ളൂ, പക്ഷെ അവരെന്നുമുണ്ട്, എന്നുമുണ്ട്. അല്ലാതെ ഉണ്ടാവാം, പക്ഷെ നമുക്ക് അത് എല്ലാവരെയും കാണുമ്പോഴേക്കും നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കാണുന്നേ. കാരണം അതിലും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, നമുക്ക് അത്ര സ്നേഹിക്കാൻ പറ്റിയ കൂട്ടുകാരാണ്. ഇന്ന് സുഹൃത്തുക്കൾ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നത്. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഇവരൊക്കെ രാജീവേട്ടന്റെ അനിയന്മാരുടെ അല്ലേ? അനിയന്മാര് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തായാലും പറയാണ് നിങ്ങളെ രാജീവേട്ടനെ പറ്റി? നിങ്ങൾക്കൊന്നും എന്താണ് രാജീവേട്ടനെ പറ്റി പറയാനുള്ളത്? ഇനിയിപ്പോ പ്രത്യേകിച്ച് ഞാൻ വേണമെങ്കിൽ ഇവരെ പരിചയപ്പെടുത്താൻ വേണമെങ്കിൽ എല്ലാരെയും ബിബിൻ്റെ സ്ഥലം ഇവിടാണ്, കുമരകം. കുമരകത്തുനിന്ന് വന്നിരിക്കുകയാണ് അല്ലെ ഇന്ന്? ഇന്ന് രാജീവേടിനൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നാണോ? അപ്പൊ ഞങ്ങൾ ആ സമയം എടുത്തു കേട്ടോ, സോറി കേട്ടോ. ഇന്നിനിയും പറ്റത്തില്ല. പറയൂ, പേര് പറയൂ. ശ്രീരാജ്. ശ്രീരാജ് ആലപ്പുഴ അല്ലേ? അഖിൽ. അഖിൽ ഇവിടെ തന്നെ തെറ്റിദ്ധാനത്ത് തന്നെ ആനയുടെ ഒപ്പം ഉണ്ട് അല്ലേ? ഉണ്ട്. അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ ഇത്തിത്താനം തന്നെ. ഓ, മുത്തുന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ മുത്താണോ? ഇവിടുത്തെ മുത്താണ്, നമ്മുടെ മുത്താണ് അല്ലേ? മിഥുൻ ഒരു നല്ല ഗായകൻ കൂടിയാണ്. കഴിഞ്ഞോട്ട് ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു. ബിനു ഗായകനാണ്. ആലപ്പുഴ കളർകോട്. അതൊരു ഗായകൻ തന്നെയാണ്. ചേട്ടന്റെ സ്ഥലം ചാലച്ചിറ. അപ്പൊ ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലെ മൂന്നാല് ജില്ലകളിൽ നിന്നുള്ളവരുണ്ടല്ലോ ഇവിടെ തന്നെ. ഇനിയുണ്ട് ഒരുപാട് പേര്. ഇനിയുണ്ട് ഒരുപാട് പേര്. അവരും ഇന്ന് അറിഞ്ഞു വന്നില്ലല്ലേ? അപ്പൊ എന്താണ് കൂട്ടുകാർ എപ്പോഴും കൂട്ടുകാരോടൊപ്പം ഇരിക്കാനാണോ ഇഷ്ടം? എനിക്ക് വീട്ടിൽ നിന്ന് കറച്ചാൽ വീട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള സപ്പോർട്ടുകളൊക്കെ ഇവരാണ്. കാരണം വെച്ചാൽ ഇവരുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും നമ്മൾ ഓർക്കാറില്ല. പിന്നെ ഞങ്ങളതായിട്ടുള്ള ഒരു തമാശയും കാര്യങ്ങളും ആയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ വൈകുന്നേരം വരെ ഇങ്ങനെ ഞങ്ങളങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ ചേച്ചിയുടെ ഒരു ചോദ്യം, ഇടയ്ക്ക് കൂട്ടുകാരോട് ഒപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? അതുണ്ട്. അതുണ്ട്. അതിനെപ്പോഴും പരാതിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ്റെ വീട്ടിലല്ല, എല്ലാ വീട്ടിലെ അവസ്ഥ ഇതുപോലെയാണ്. എല്ലായിടത്തും എല്ലായിടത്തെ അവസ്ഥ. നമ്മുടെ വീട്ടിൽ ആര് വന്നെന്ന് പറഞ്ഞാലും കൂട്ടുകാരെ ഒരിക്കലും തള്ളി പോയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇപ്പോഴും സഹോദരങ്ങള് അനിയന്മാരെന്നുള്ള ആ ഒരു ഫ്രണ്ടായാലും അനിയന്മാർ രണ്ടായാലും എല്ലാം ഒരുപോലെ ഒരുപോലെ ആരെയും ഒന്നും മാറ്റി നിർത്തില്ല. അതൊരു വലിയ നല്ല ക്വാളിറ്റിയാണ് അല്ലേ? അതൊരു നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് രാജീവേട്ടനോട് അല്ലെ എന്തും ധൈര്യമായിട്ട് പറഞ്ഞ് കൂടെ കൂടി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അല്ലേ?
അപ്പം ഒരു ഇത്തിത്താനംകാരനായി അഭിമാനം കൊള്ളുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അതിന് അഭിമാനമേ ഉള്ളൂ, എനിക്ക് അഭിമാനമേ ഉള്ളൂ അല്ലേ. ഇത്തിത്താനം ഒരു ഇത്തിത്താനകാരനാന്ന് പറയുന്നതിൽ അഭിമാനം ഉള്ളല്ലേ. വളരെ ചെറിയൊരു സ്ഥലം, ഒരു നാട്ടിൻപുറം അല്ലേ. എന്നാലും ഇന്നിപ്പോ കേരളത്തിൽ എവിടെ ചെന്നാലും ഇത്തിത്താനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ. അതെ ചാലക്കുടി, അത് ചാലക്കുടിക്കാരൻ ചങ്ങാതി, ഇത് ചാലച്ചിറക്കാരൻ ചങ്ങാതി അല്ലേ. ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ രാജീവേട്ടനോട് ഉത്സവത്തിനൊക്കെ പോവാറുണ്ടോ? രാജീവേട്ടൻ ഉത്സവത്തിൽ പൂരപ്പറമ്പുകളിലൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. അതെ. അപ്പൊ അതേ ഉള്ളു. അപ്പം എല്ലാവരോടും കൂടി ഒരു ചോദ്യം, ഇതിൽ നിങ്ങളൊക്കെ പല ആനകളുടെ ആരാധകരായിരിക്കും അല്ലേ ചിലപ്പം. എന്നാലും രാജീവ് ഏട്ടൻ കയറിയതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനക്ക് നിന്നിട്ടാണ് ഇത്രയും പേരും ഇതായത്. പിന്നെ ആനയോടുള്ള ഒരു അടുപ്പം അല്ലേ. അതിപ്പോ ആരോട് ചോദിച്ചാലും, രാജനെ സ്നേഹിക്കുന്ന ആരോട് ചോദിച്ചാലും ആ ഒരു കൂട്ടുകൂട്ട് എല്ലാരും പറയത്തുള്ളൂ. ഇഷ്ടാണ്, അതൊരു പവറാ. ആനക്ക് നിൽക്കുമ്പോ നേരത്തെ മുതല് ഇത്രയും വർഷത്തിലാണ് കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി, നമ്മൾ യൂട്യൂബിലാണേലും വാട്സപ്പിലാണേലും അല്ലെങ്കിൽ നെറ്റിൽ ആണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചേട്ടായി പാമ്പാടിയായി വരുന്ന ഒരു പടത്തിന്റെ ആ ഒരു പവർ രണ്ടുപേരും നാടനായോണ്ടായിരിക്കും അല്ലേ. ഏയ്, ഞങ്ങള് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, പല ഞങ്ങളും പലയിടത്ത് പോകാറുണ്ടല്ലേ, പല പാപ്പാമാരുമായിട്ട് ഞങ്ങള് സംസാരിക്കാറുണ്ട്. പക്ഷെ അവർക്ക് രണ്ടോ മൂന്നോ പേര്, പാപ്പാമാര് ഒന്നാമൻ രണ്ടാമൻ, അവരൊരു മൂന്നാല് പേര് കാണും. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങള് ഇത്രയും ഒരു കൂട്ടത്തിന്റെ കൂടെ പേരുന്ന് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ആ ഒരു നിങ്ങളുടെ ഒരു അടുപ്പം, ഒരു ഏടുപ്പം. എന്തു പറയാനും കൂടെ നിൽക്കാനും എപ്പോഴും കുറച്ച് അനിയന്മാരല്ലേ നമ്മൾ പറയുന്നത് കേട്ട് അല്ലേ. നിങ്ങൾക്ക് എല്ലാം ഒരു ചേട്ടനായിട്ടും ഒരാൾ അല്ലേ, നമ്മളെ ഉപദേശിക്കാൻ, വഴക്ക് പറയാന്, ഇടയ്ക്ക് ഒന്ന് ഒന്ന് എന്നാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരാളല്ലേ. ചേട്ടായി തന്നെ. അത് ശരി. അപ്പം അവിടെ തന്നെയാണ് അല്ലേ. അപ്പൊ അധികം താമസിയാതെ ഇവരുടെ എല്ലാം വീട്ടിൽ നിന്നും പരാതി കേൾക്കാനുള്ള കിട്ടാൻ ചാൻസ്. ഇവിടെ വെച്ച് തരുമല്ലേ, ഇവിടെ നമുക്ക് വെച്ച് തരുമല്ലേ. ആനയും കൊണ്ട് ആലപ്പുഴ വന്നിട്ട് അവിടെ ഒന്നും ചേച്ചി കറിവെച്ചു. അത് ശരി, അത് ശരി. ഇവിടെ നാളെ വിളിച്ച് അങ്ങോട്ട് ചെന്ന് കറി വെപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ, പഠിച്ചു വരുന്നില്ലേ. ആനയെ നമ്മൾ പേടിക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും എന്താണ് അവയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? നമ്മൾ ഒരു മൃഗമാണത്, വന്യമൃഗമാണ്, വന്യമൃഗമാണ്. നമ്മളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. ഓരോരുത്തർ നമ്മളിപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും, ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ തന്നെയാണ് പൊതുവേ. ഞങ്ങൾ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ചില ആനകൾ കാട്ടാന ഇറങ്ങി കഴിയുമ്പോഴേക്കും ഓരോ മനുഷ്യരും അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആന പുറകോട്ട് പോകുന്നു. എന്താ ഏതാണെന്ന് നമുക്കറിയത്തില്ല, ഇത് നമ്മൾ കാണാറുള്ള കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഭയക്കേണ്ട സംഭവം തന്നെയാണത്, നമ്മൾ ഭയക്കണം. നമുക്ക് പുറമേ അല്ല ഇത് കാണിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയന്നേ പറ്റുള്ളൂ, ഭയന്നേ പറ്റത്തുള്ളൂ. അതൊരു പക്ഷേ നിങ്ങൾ പുറത്ത് കാണിക്കാൻ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കും, പക്ഷേ വെറുതെ കാരത് ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ ഈ പൂരപ്പറമ്പിലൊക്കെ ചെന്നെന്ന് പറഞ്ഞാൽ പത്താന ഉണ്ടെങ്കിൽ അഞ്ചാന ഉണ്ടെങ്കിൽ, ഇപ്പം എണ്ണത്തിൽ കൂടാൻ എണ്ണത്തിൽ കുറവാണെന്ന് പറഞ്ഞാൽ, ഈ കണ്ട ജനങ്ങളെന്ന് പറയുമ്പോഴേക്കും ഇത്രയും ജനങ്ങളെന്ന് പറയും, ഈ ആനയും കൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴേക്കും ഇവരുടെ വിചാരം, ചിന്താഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പാപ്പാൻ ആനയും കൊണ്ട് ചുമ്മാ നിൽക്കുന്നത്, പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോരം ബുദ്ധിമുട്ടുകളും എന്തെല്ലാം ഭയന്നിട്ടായിരിക്കും നമ്മളെ നിൽക്കുന്നത്. ഈ പരിപാടി കഴിയുന്നിടം വരെ, നമ്മൾ രാവിലെ ആന മരത്തുനിന്ന് അഴിച്ചിട്ട് വൈകുന്നേരം കിട്ടുന്നിടം വരെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇതാണ്. ഇതിന് കിട്ടുന്നിടം വരെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ആ ഒരവസ്ഥയുണ്ട്. മറ്റുള്ളവർ കാണുമ്പോഴേക്കും വെറും സിമ്പിളായിരിക്കാം, പക്ഷേ അതല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പുറമേ കാണിക്കുകയല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഭയം നമ്മൾ കൊടുക്കണം. ഇപ്പം ആനപ്പണി, നമ്മൾ മുമ്പ് പറഞ്ഞു പഴയ ആനപ്പണി ഇന്നത്തെ ആനപ്പണി തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ആനപ്പണിക്കാരോടുള്ള സമൂഹത്തിൻ്റെ ഒരു പെരുമാറ്റം പഴയതിലും ഇന്നത്തേതിലും, പണ്ടത്തെ ഒരു രീതി നമ്മൾ അറിയാലോ ആനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ അത് കുറേയൊക്കെ മാറി വന്നിട്ടില്ലേ? ഒരുപാട് മാറ്റം. ഇന്നൊരു ഏതൊരു ജോലിയെ പോലെ തന്നെ അഭിമാനിക്കുന്ന ഒരു ജോലി തന്നെയായി മാറിയില്ലേ? അതിൽ സന്തോഷമുണ്ടോ ആനപ്പണിയിൽ വന്നതിൽ? നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഊണിലും ഉറക്കത്തിലും നമുക്ക് ഈ ഒരു ചിന്താഗതിയാണ്. കാരണം നമുക്കൊരു ഇന്നിപ്പോ ഒരു ആന, നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല.
നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ള ഉറക്കത്തിൽ നമ്മുടെ മനസ്സിൽ അത് തന്നെയാണ്. അതിന്റെ അകത്ത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യ ചിലപ്പോൾ പറയാറുണ്ട്, ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മളെ പിള്ളേരെ നോക്കുന്നില്ല, നിങ്ങൾ ഒരു നേരമെങ്കിലും ഇരിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അവർക്ക് അറിയുന്നില്ല. അത് എൻ്റെ തൊഴിലിനോടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണത്, മനസ്സിലായോ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ വന്ന് കടന്നു പറഞ്ഞാലും നമുക്കൊരു മനസ്സമാധാനമില്ല. അങ്ങനെ കാര്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം എനിക്ക് തോന്നുന്നത് അത് ആനപ്പണിയിൽ നിന്നും പറഞ്ഞ് ചേട്ടന് കംപ്ലൈൻറ്റ് എടുത്തു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നേരെ തിരിച്ചാണ്, ആന പ്രേമം തുടങ്ങിയതിന് ശേഷം വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പം അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കുക എന്നേ നിർത്തിയുള്ളൂ. ഇന്നത്തെ ഈ തലമുറയിൽ ചേട്ടൻ ബഹുമാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ ചേട്ടൻ ഓക്കെ ആന എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരു ആന ഏതാണ്? അതിപ്പോ ഇന്ന് ഏത് കൊച്ചുപിള്ളോട് ചോദിച്ചാലും പറയുമല്ലോ, ഇന്നിപ്പം ഛത്രാധിപതി ഓക്കെ ഛത്രാധിപതി തെച്ചിക്കോട്ടൂർ രാമേന്ദ്രൻ. രാമേന്ദ്രൻ ആന തന്നെയാണ് അല്ലെ? ഇന്നിപ്പം നമുക്ക് ആനകളിൽ ഇപ്പം എല്ലാം കൊണ്ട് സ്റ്റാറാണല്ലോ. സ്റ്റാറാണ് പുള്ളി. ഇവിടെയൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരുപാട് ഒരുപാട് ഒരുപാട്.